ഹായ് ഫ്രണ്ട്സ്, അതറാസ് കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പട എങ്ങനെയാണ് എളുപ്പത്തിൽ ചുട്ടെടുക്കണേന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ വാഴയിലയാണ് വേണ്ടത്, അത് ഈ ഒരു വലിപ്പത്തിൽ കീറിയെടുക്കണം. ഇനി അതിലോട്ട് 1 തേങ്ങ ചിറകിയത്, 3 അച്ച് ശർക്കര, അതും ചിറകിയെടുക്കണം. ഈ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കറക്റ്റ് കണക്ക്. ഇനി അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൊടി കുഴച്ചെടുക്കണം. പൊടി കുഴയ്ക്കുമ്പോൾ കയ്യിൽ വേണമെങ്കിൽ ഓയില് പുരട്ടിയിട്ട് കുഴച്ചെടുക്കാം, അപ്പോൾ കയ്യിൽ ഒട്ടില്ല. പക്ഷെ നമ്മളങ്ങനെ വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടിയിട്ട് ചെയ്യുമ്പോൾ അടക്കി ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. ചപ്പാത്തി മാവിനെയും കാട്ടുമൊക്കെ കുറച്ചും കൂടി ലൂസായിരിക്കണം മാവ്. നമുക്കിതുപോലെ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് മാവ് എടുത്തിട്ട് പരത്തി കൊടുക്കാം. കയ്യിലൊട്ടുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വിരലുകൾ മുക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ പകുതിയിൽ നിന്ന് വെച്ചിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഒരുപാട് കട്ടിക്കിടരുത്. ഇനി ഇല മടക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഇലകളിലും നമുക്ക് മാവ് പരത്തിയെടുക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് അട ചുട്ടെടുക്കാൻ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിലായാലും ചുട്ടെടുക്കാം. ഇനി ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഇതുപോലെ ഒരട ഇട്ട് കൊടുക്കാം. ഇലയൊക്കെ വാടി കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഇല ഇതുപോലെ കരിയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അട എടുക്കാം. അപ്പോൾ അട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് എല്ലാ അടകളും ചുട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ ചുട്ടെടുത്തേക്കണ അടയാണ്, ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ട ഒരുപാട് കട്ടിയൊന്നും ആയിട്ടില്ല, പാകത്തിന് കനത്തിലാണ് അട ഇരിക്കുന്നത്. ഇത്രയും കട്ടിയായി കഴിയുമ്പോഴാണ് അടയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് കട്ടിയായി കഴിയുമ്പോൾ അധികം ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.